പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം പി സി ഒ ഡി ഇന്ന് സ്ത്രീകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്, പ്രത്യേകിച്ചും കൗമാരക്കാരിൽ. ഹായ്, ഞാൻ ഡോക്ടർ നയന. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പി സി ഒ ഡിയെ പറ്റിയാണ്. പി സി ഒ ഡിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം, എന്തെല്ലാമാണ് അതിൻ്റെ ലോങ് ടേം ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ്, എന്തെല്ലാം നമുക്ക് ചെയ്യാം ഈ ഒരവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ഇതൊക്കെയാണ് ഇന്നത്തെ വിഷയം. ആദ്യമായിട്ട് പി സി ഒ ഡിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം. അതിൽ ആദ്യത്തേത് ആർത്തവ ക്രമക്കേടുകൾ, കറക്റ്റായിട്ട് പീരീഡ്സ് വരാതിരിക്കുക, വന്നാൽ തന്നെ വളരെ കുറച്ച് മാത്രം ബ്ലീഡിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് ബ്ലീഡിംഗ്, അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാവുക, ഒരു മാസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ബ്ലീഡിംഗ് ഉണ്ടാവുക, ഇതൊക്കെ ആർത്തവ ക്രമക്കേടുകളിൽ പെടുന്നു. അടുത്തത് ഓവുലേഷൻ ഇല്ലാത്ത അവസ്ഥ. മൂന്നാമത്തേത് ശരീരത്തിൽ അമിതമായിട്ട് രോമവളർച്ചയുണ്ടാവുക, മീശ, താടി, നെഞ്ചിൽ, വയറ്റിൽ ഒക്കെ രോമവളർച്ചയുണ്ടാവുക, കൈകാലുകളിൽ അമിതമായിട്ട് രോമവളർച്ചയുണ്ടാവുക, അതേസമയം തന്നെ തലയിലെ മുടി കൊഴിഞ്ഞു പോവുക. അടുത്തത് അമിതമായി വണ്ണം വെക്കുക, കഴുത്തിൽ കറുത്ത പാടുകൾ ഉണ്ടാവുക, കഴുത്ത് കറുത്ത് വരിക, മുഖത്ത് അമിതമായി മുഖക്കുരു ഉണ്ടാവുക, ഇതൊക്കെ പി സി ഒ ഡിയുടെ ലക്ഷണങ്ങളാണ്. പി സി ഒ ഡി ഒരു ഹോർമോൺ ഡിസോർഡറാണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളാണ് അണ്ടോൽപാദനം കറക്റ്റായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നത്. ഓവുലേഷൻ നടക്കാതെ വരികയാണെങ്കിൽ അത് ചെറിയ ചെറിയ കുമിളകളായിട്ട് ഓവറിയിൽ കണ്ടുവരുന്നു. പി സി ഒ ഡി ഉള്ളവരുടെ ഓവറിയിൽ ഈ കുമിളകൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ജീവിതശൈലിയിലെ മാറ്റവും ഭക്ഷണക്രമത്തിലെ മാറ്റവുമാണ് പ്രധാനമായും പി സി ഒ ഡിയുടെ ഒരു കാരണം. നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, നേരത്തെ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ, നമുക്ക് ഒരു പരിധിവരെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ലോങ് ടേം കോംപ്ലിക്കേഷൻസ് കുറച്ച് വെക്കുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ലോങ് ടേം ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ? അതിലാദ്യത്തേത് വന്ധ്യത. ആർത്തവ ക്രമക്കേടുകളും ഓവുലേഷൻ ഇല്ലാത്ത അവസ്ഥയും കാരണം വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ജീവിതശൈലി രോഗങ്ങൾ. അതിൽ ഷുഗർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. പി സി ഒ ഡി ഉള്ളവരിൽ യൂട്രസിനകത്ത് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള ലോങ് ടേം കോംപ്ലിക്കേഷൻസ്. അടുത്തത് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഈ ഒരവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വരാതിരിക്കാൻ, ഉണ്ടെങ്കിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അതിൽ ആദ്യത്തേത് നമ്മുടെ നല്ല ഭക്ഷണക്രമം ശീലമാക്കുക, നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുക നല്ല ഭക്ഷണക്രമം. ലോ കാർബ് ലോ ഫാറ്റ് ഡയറ്റാണ് പി സി ഒ ഡി ഉള്ളവർ കഴിക്കേണ്ടത്. അതിൽ നമുക്ക് ധാരാളമായി വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താം. നമുക്ക് ധാരാളമായി പയർവർഗ്ഗങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് അരിയും ഗോതമ്പും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അരിയും ഗോതമ്പും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ടവ? ബേക്കറി ഐറ്റംസ്, മധുര പലഹാരങ്ങൾ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ റെഡി ടു കുക്ക് റെഡി ടു ഈറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, ആഡഡ് ഷുഗറും ആഡഡ് സോൾട്ടുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, ഇവയൊക്കെ നമ്മൾ ഒഴിവാക്കുക. ജങ്ക് ഫുഡ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. നമ്മുടെ ഡയറ്റിൽ നമുക്ക് നോൺ വെജും ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക. വറുത്തതും പൊരിച്ചതുമൊക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേത് നമ്മുടെ ജീവിതചര്യയിലുള്ള വ്യത്യാസം. അത് പ്രധാനമായും പറയേണ്ടത് നമുക്ക് വ്യായാമം ചെയ്യുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെക്കൊണ്ട് പറ്റുന്ന ഏത് വ്യായാമം വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം. പിന്നെ നമ്മൾ വെയിറ്റ് അമിതമായിട്ട് വണ്ണമുള്ളവരാണെങ്കിൽ നമ്മുടെ വെയിറ്റും കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു 5-6 ദിവസമെങ്കിലും നമ്മൾ വ്യായാമം നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. മൂന്നാമത് മാത്രമാണ് മരുന്നുകൾക്ക് സ്ഥാനമുള്ളത്. മരുന്നുകളിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഹോർമോൺ ടാബ്ലറ്റ്സുകൾ തന്നെയാണ്. ഹോർമോൺ ടാബ്ലറ്റ്സ് അല്ലാത്ത മരുന്നുകളും ഉണ്ട്, എന്നാലും പ്രധാനമായും ഹോർമോൺ ടാബ്ലറ്റ്സുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്?
നമുക്ക് കുഞ്ഞുങ്ങളിൽ ഒരു 40-45 ദിവസത്തിനുള്ളിൽ ആർത്തവം വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ വന്ധ്യത ഉണ്ടെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ രണ്ട് സാഹചര്യം അല്ലാതെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അഭിപ്രായം തേടേണ്ടതുണ്ട്. മറ്റുള്ള എല്ലാവരും നമുക്ക് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണക്രമത്തിലെ മാറ്റവും ദിനചര്യയിലെ മാറ്റവും കൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇത് വരാതിരിക്കുവാനും ഉണ്ടെങ്കിൽ തന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കുവാനും സഹായകമാകും. PCOD വളരെ കോമണായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന, പ്രത്യേകിച്ച് സ്ത്രീ കൗമാരക്കാർ ആയ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ഹോർമോൺ ഡിസോർഡറാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ദിനചര്യയിലെ മാറ്റങ്ങളും ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങളും കാരണം നമുക്ക് അത് വരാതിരിക്കുവാനായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ്സ് എഴുതുക. മറ്റ് വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോമേ കാണാം. ബൈ.